ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റർഡ് റെസിപ്പി ആയിട്ട് ഒന്ന് കാണിക്കുന്നത്. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ദാഹവും മാറും, നമ്മുടെ വിശപ്പും മാറും. ഒരു രണ്ട് രീതിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്ന, ഭയങ്കര കോമൺ ആയിട്ടില്ലാത്തതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാൽ ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ പാലൊന്ന് ചൂടാവാൻ വയ്ക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച്, നമ്മൾ 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഓൾറെഡി കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കസ്റ്റർഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഈ കട്ടയിൽ നിന്ന് കെട്ടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഈ പാലിലേക്ക് ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പാല് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടായി കിട്ടണം. അതിനുശേഷം വേണം നമുക്ക് കസ്റ്റർഡ് പൗഡർ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധുരം കസ്റ്റർഡിൽ നമ്മൾ ഒത്തിരി മധുരം ചേർക്കരുത്. ആവശ്യത്തിനുള്ള മധുരം മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഓവർ മധുരമായി പോവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഒരു കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ കുങ്കുമപ്പൂവിൽ അധികം കളറൊന്നുമില്ല, പക്ഷേ എന്നാലും ഇങ്ങനെ ചേർത്ത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ പാല് ഓൾമോസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് കൂടിയിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ട കെട്ടും, നമ്മൾ പാട കെട്ടൂലേ പാലിൻ്റെ പാട, അപ്പോൾ അങ്ങനെ കെട്ടാൻ പാടില്ല. പാട, പാലിൻ്റെ പാട വരാണ്ട് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുക. പിന്നെ അടിയിൽ പിടിക്കാതെ നോക്കുക. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് മിക്സായി, പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയാലും ഇച്ചിരി നേരം കൂടി ഒന്ന് മിക്സാക്കുക, നമുക്കൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിത് ഇപ്പം ഈ ഒരു തിക്നെസ് നിങ്ങൾ നോക്കണ്ട, അത് പിന്നെ തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദാഹവും വിശപ്പും മാറ്റാൻ പറ്റുന്ന രീതിയിലാട്ടോ. നമ്മൾ കസ്റ്റർഡ് പൗഡർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ ഈ പുഡിംഗ് തിന്നുന്ന പോലെ ആയിപ്പോൾ. അപ്പം നമ്മൾ ഈ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര റിലാക്സായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പം എനിക്ക് നമുക്കെല്ലാവർക്കും ഇങ്ങനെയാട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തിക്കാക്കണമെങ്കിൽ കുറച്ചുകൂടി കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ശരിക്കും നല്ല വ്യത്യാസം വരും, കൺസിസ്റ്റൻസിക്ക് ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇതേ ഇവിടെ പാല് ഒന്ന് നന്നായിട്ട് തിളച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടുപ്പൊന്ന് ഓഫാക്കി. ഓഫാക്കിയതിന് ശേഷം ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് ഒന്നെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടാക്കുക. ഇപ്പം ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കുന്നില്ല, സെയിം പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ച് മീൻസ് ഫ്രിഡ്ജിലല്ല, ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഒരു ചൂട് മാറി നല്ല കൂളായി കിട്ടണം. അപ്പോൾ അത് വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തണുക്കുന്ന ടൈമിൽ വീണ്ടും പാട കെട്ടും. അപ്പോൾ അത് അങ്ങനെ എന്തോ എനിക്കിഷ്ടമല്ല അങ്ങനെ പാട കെട്ടുന്നത്. അപ്പോൾ അങ്ങനെ പാട കെട്ടാണ്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം കുറച്ചുകൂടി ആ കൺസിസ്റ്റൻസി ഒന്ന് മാറും. ഇപ്പം ഈ ഒരു ഇതാണ് കേട്ടോ, നമുക്കെല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടം അതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 രസകദളി പഴം എടുത്തിട്ടുണ്ട്. പഴം ചേർക്കണം, പഴം ചേർക്കുന്നത് കുറച്ച് നല്ലതാണ്. എന്താ ഒരു ആ ഒരു ടേസ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് മാറും. പിന്നെ ഞാൻ കുറച്ച് പഴം, ഓ സോറി, മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ, ഒരു ചെറിയ മാങ്ങ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രേപ്സാണ്, ഗ്രീൻ ഗ്രേപ്സ് ഇല്ലേ, അത് ഞാൻ 2 കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ചേർക്കുക അതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അളവും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഒത്തിരി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഇപ്പോൾ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് സ്ട്രോബെറി ഉണ്ട്. അപ്പം ഞാൻ 2-3 സ്ട്രോബെറി ചേർക്കുന്നുണ്ട്. പിന്നെ 1 കിവിയും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നട്ട്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡ് ആണ് കേട്ടോ. സീസൺ ആയിട്ട് അനുസരിച്ച് ഇപ്പോൾ കുറച്ച് കിവിയും സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നട്ട്സൊക്കെ ചേർക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ആപ്പിളോട് ചേർക്കുന്നത് കേട്ടോ.
ഒരു ആപ്പിളും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. ഒരു 3-4 മണിക്കൂറങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് കഴിയുമ്പോഴാണ് അത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇപ്പോൾ മുമ്പ് ഉറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അതായത് ഇച്ചിരി കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി തിക്കായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നമുക്ക് ആ ഫ്രൂട്ട്സും ആ ഒരു എന്താ പറയുക, ഭയങ്കര നല്ല റിലാക്സ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അവർ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കുടിക്കുന്ന സമയത്ത് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഇനിയിപ്പോൾ നോമ്പല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചൂട് സമയമാണ്. നിങ്ങൾക്ക് ഉച്ചയ്ക്കൊക്കെ ഇത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വയറും നിറയും. അതുപോലെ തന്നെ നമുക്ക് ആ ദാഹവും മാറിക്കിട്ടും. അതുപോലെ തന്നെ മധുരം, ഞാൻ ഒത്തിരി മധുരം ആഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. അത് എങ്കിൽ നമുക്കത് മടുത്തുവും. അപ്പം കാരണം നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം, ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്ന മധുരം നമുക്ക് കറക്റ്റായിരുന്നു. പിന്നെ ഞാൻ കിവി സ്ട്രോബെറിയൊക്കെ ചേർത്തിട്ടില്ലേ. അപ്പം അതിൻ്റെ ആ ഒരു പുളിപ്പും ആ ഒരു പുളിപ്പൊക്കെ കൂടിയിട്ട് ആ മധുരം ഒരു മോഡറേറ്റ് ആയിട്ട് വരും നമുക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.